ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ 4 ലക്ഷം രൂപയുടെ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് മിക്കവാറും നിങ്ങൾ അർഹരായിരിക്കും. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ SBI അക്കൗണ്ടിൽ നിന്നും ഈ മാസം 456 രൂപ ബാങ്കോ പോസ്റ്റ് ഓഫീസോ ഡെബിറ്റ് ചെയ്ത് എടുത്തതായി ഒരു മെസ്സേജും നിങ്ങളുടെ ഫോണിലേക്ക് വരികയും ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ 4 ലക്ഷം വരെ ലഭിക്കുന്ന പലരും അറിയാതെ പോകുന്ന ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് 4 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 2 സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. കേവലം 20 രൂപയ്ക്കും 436 രൂപയ്ക്കുമാണ് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ സാധാരണ മരണമാണെങ്കിലോ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ 2 ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ PMJJBY എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം. PMJJBY പ്രകാരം 18-നും 50-നും മധ്യേ പ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിലും 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അസുഖങ്ങൾ മൂലമോ അപകടം മൂലമോ ഇനി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയുള്ള മരണമായാലും അവകാശികൾക്ക് 2 ലക്ഷം രൂപ ഈ പദ്ധതി വഴി ലഭിക്കും. ഇനി ഭാഗികമായി അംഗവൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയും ലഭിക്കും. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിൽ ചേരുന്നതോടെ ഉപയോക്താക്കൾക്ക് ആശങ്കകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു വരിക്കാരന് ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം 436 രൂപ മാത്രമാണ്. ഈ തുക എല്ലാ വർഷവും നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്വമേധയാ ഈടാക്കപ്പെടും. ഈ പ്രീമിയം തുക ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആകുമ്പോൾ സാധാരണ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോണിൽ മെസ്സേജും വരും. ഈ പദ്ധതിയിൽ ചേർന്നയാൾക്ക് ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും നോമിനിക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്ക് കീഴിൽ ക്ലെയിം ആവശ്യപ്പെടാം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. 2015 വർഷത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ജൂൺ മുതൽ മെയ് വരെയാണ് PMJJBY ഇൻഷുറൻസ് പദ്ധതിയുടെ കാലാവധി. മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 436 രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പോളിസി കാലയളവിൽ ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. 55 വയസ്സുവരെയാണ് കവറേജ് ലഭിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, വിവിധ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ അവസരം ലഭിക്കുക. പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളുടെ SBI അക്കൗണ്ടുകൾ വഴി ചേരാവുന്നതാണ്. ഇതൊന്നുമില്ലാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണുമായി പോയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് കേവലം 200 രൂപയ്ക്ക് എടുക്കുവാനും ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാനും കഴിയും. ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുവാൻ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം. ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കണം. ക്ലെയിം ലഭിക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും നൽകിയാൽ ഇൻഷുറൻസ് തുകയായ 2 ലക്ഷം രൂപ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. അടുത്തത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ PMSBY പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. കേവലം 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. എന്തെങ്കിലും ഒരു അപകടത്തിൽ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ പ്രകാരം 2 ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കും. വാർഷിക പ്രീമിയം കേവലം 20 രൂപയാണ്. ഇതും നിങ്ങളുടെ SBI അക്കൗണ്ടിൽ നിന്നും എല്ലാ വർഷവും മെയ് മാസത്തിൽ ഓട്ടോ ഡെബിറ്റായി ഇൻഷുറൻസ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. PMSBY ഇൻഷുറൻസ് എടുത്ത വ്യക്തി അപകടത്തിൽ മരിച്ചാൽ നോമിനിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ 2 ലക്ഷം രൂപ നൽകുന്നു. ഒരു അപകടത്തിൻ്റെ ഫലമായി
ഇൻഷർ ചെയ്തയാൾക്ക് സ്ഥിരമായി വൈകല്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇൻഷുറൻസ് തുകയായ 2 ലക്ഷം അദ്ദേഹത്തിന് ലഭിക്കും. ഇനി ഒരു അപകടത്തിൻ്റെ ഫലമായി ഇൻഷർ ചെയ്ത വ്യക്തിക്ക് സ്ഥിരമായി ഭാഗിക വൈകല്യമാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയായിരിക്കും നൽകുക. വളരെ തുച്ഛമായ പ്രീമിയം നൽകുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് 4 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികളിൽ എല്ലാവരും, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാരായവർ ചേരേണ്ടതാണ്. മെയ് മാസത്തിൽ അത് പുതുക്കുന്നതിന് ആവശ്യമായ 456 രൂപ SBI അക്കൗണ്ടിൽ ഉറപ്പാക്കേണ്ടതാണ്. എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും, പൊതുമേഖലാ ബാങ്കുകളിലും, ഷെഡ്യൂൾഡ് ബാങ്കുകളിലും, സ്വകാര്യ ബാങ്കുകളിലും ഈ 2 പദ്ധതിയും ലഭ്യമാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ കൂടി ചെയ്യുവാൻ മറക്കാതിരിക്കുക.